എഡിഎമ്മിൻ്റെ ആത്മഹത്യ അങ്ങേയറ്റം ദുഃഖകരവും അങ്ങേയറ്റം നിർഭാഗ്യകരവുമാണ്. ഉയർന്ന ഔദ്യോഗിക തലത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് എഡിഎം. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് സ്ഥാനം മാത്രമേ ഉള്ളൂ, 14 ജില്ലകളിൽ ഓരോ പോസ്റ്റ്. അദ്ദേഹത്തെപ്പോലെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ കേട്ടപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ വേദനയും ഷോക്കും ആയിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പിന്നീട് കുറച്ച് വൈകിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഞങ്ങളുടെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടു അന്വേഷിച്ചു. അദ്ദേഹവും അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ നിലപാട് എന്നുള്ള നിലയിൽ ദിവ്യയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല സിപിഐഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ആ നിലപാടിൽ തന്നെയാണ് ഞാനും നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും സമഗ്രമായി അന്വേഷിച്ച് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയണം, സമഗ്രമായി അന്വേഷിച്ചോട്ടെ. ജില്ലാ സെക്രട്ടറി ജയരാജൻ പറഞ്ഞ ആ കാര്യത്തിനോടാണ്, അവിടെ പോയിട്ട് ഒരു യാത്രയയപ്പ് യോഗത്തിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണല്ലോ ഉള്ളത്. അതാണ് ജയരാജൻ പറഞ്ഞത്, അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു ഉത്തരവില്ല. അങ്ങനെ വന്നുപോയി, അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്ന് അവിടെ ചർച്ച ചെയ്ത് ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം മാത്രമായിട്ടല്ല ജില്ലാ അവിടുത്തെ പാർട്ടിയുടെ മൊത്തം അഭിപ്രായം എന്നുള്ള നിലയിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല, അത് ആ രൂപത്തിൽ ആ സന്ദർഭത്തിൽ അത് അവിടെ പറയേണ്ടിയിരുന്നില്ല. അത് അത് അവിടെ അത് 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 അങ്ങനെയല്ല. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പുതിയ വാർത്തകൾ, ഈ ദിവ്യയുടെ ഭർത്താവാണ് ഇത്തരത്തിൽ പെട്രോളിന്റെ ഉടമ പ്രശാന്ത് എന്ന് പറയുന്നത് ബിനാമിയാണ് എന്നൊരു വാർത്തകൾ ഇന്ന് രാവിലെ വരുന്നത്. അങ്ങനെ എന്തെല്ലാം കള്ളപ്രചാരങ്ങൾ എന്നെ കുറിച്ചാലും വന്നിട്ടുണ്ട്. എൻ്റെ മോന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്ന മരുന്നെല്ലാം എൻ്റെ മോൻ്റെ കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു വരുത്തിയിട്ടില്ലേ? എന്നിട്ട് ആ കേസ് ഇപ്പം നമ്മളെ ഗോപാലകൃഷ്ണൻ, ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണനെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ അവസാനം അദ്ദേഹം വന്ന് പറഞ്ഞു, ജഡ്ജിയുടെ മുൻപ് പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ആ തെറ്റ് ഏറ്റു പറയാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ മീഡിയേറ്റർ വെച്ച് അങ്ങനെ പറഞ്ഞ് ഒരു ചാനലിലും അദ്ദേഹം പറഞ്ഞു. ഒരു സാന്ദർഭികമായിട്ട് പറയാണ്, ഞാൻ ശ്രീമതി ടീച്ചറുടെ മകനെക്കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി, അത്രയും പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് സ്ക്വാഷ് ചെയ്തിട്ടില്ല ആ കേസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതക്ക് നിരക്കാത്ത കാര്യം. വേണ്ട വേറൊരു ഉദാഹരണം പറയാം, പി ടി തോമസ് അന്തരിച്ചു പോയ എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ സഹപ്രവർത്തകനായിരുന്നു നിയമസഭയിൽ. കോവിഡ് കാലത്ത്